എം സി റോഡിൽ പന്തളം കുളനട ജംഗ്ഷന് സമീപമാണ് ടൂറിസ്റ്റ് ബസ്സും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചത്. ടൂറിസ്റ്റ് ബസ് റോഡിന്റെ വലതുവശത്തേക്ക് നിയന്ത്രണം വിട്ട് ചരക്ക് ലോറിയുടെ മുൻവശത്തേക്ക് ഇടിച്ചു കയറി. രാവിലെ 6:45 അപകടം സംഭവിച്ചത്. കൂട്ടിയിടയിൽ ലോറിയുടെയും ബസിന്റെയും ഡ്രൈവർമാർ ക്യാബിനുള്ളിൽ കുടുങ്ങി. നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി. അടൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി. പരിക്കേറ്റ ബസ് യാത്രക്കാരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. ക്രെയിൻ സംഭവസ്ഥലത്ത് എത്തിച്ചെങ്കിലും ഡ്രൈവർമാർ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ വാഹനങ്ങൾ പുറകിലേക്ക് വലിച്ചിയാൽ ഡ്രൈവർമാരുടെ ജീവന ഭീഷണിയാകുമെന്ന് കണ്ട് ശ്രമം ഉപേക്ഷിച്ചു. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി സ്ഥലത്തെത്തി. 2 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഇരു ഡ്രൈവർമാരെയും ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു. ഗുരുതര പരിക്കേറ്റ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും പരിക്കേറ്റതായും ബസിന്റെ ചില്ല് പൊട്ടിച്ചാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും അപകടശേഷം ആദ്യം സ്ഥലത്ത് ഓടിയെത്തിയവർ പറഞ്ഞു. 6:45 കഴിഞ്ഞു സൗണ്ട് കേട്ട് ഞാൻ പല്ലി തേക്ക് വരുന്ന നേരം ഓടി വന്നു. അപ്പൊ സൈഡ് തുറന്ന് മൊത്തം പേർക്കും പരിക്കാം. 10-15 പേരോളം പരിക്കാം. മൊത്തം പേർക്കും പരിക്കാം. ഏറ്റവും പരിക്ക് ഡ്രൈവർക്കും ലോറിയ ഡ്രൈവർക്കും. ആ കുടുങ്ങി കിടന്ന് ലോറി എന്നാത്തോടും കയറിപ്പോയി ഫ്രണ്ട് വശം. ഒരു 5-10 മിനിറ്റിനുള്ള മൊത്തം പേരെ മാറ്റി. ആദ്യത്തെ 200 മൊത്തം മാറ്റി. 10 മിനിറ്റിനുള്ളിൽ എല്ലാവരെയും മാറ്റി. ആ ഡ്രൈവർമാർ കുടുങ്ങിപ്പോയി. അത് കട്ട് ചെയ്ത് എടുക്കണമായിരുന്നു. അതിന്റെ ഒരു താമസം വന്നു, അത്രേ ഉള്ളൂ. ആ നല്ല പരിക്ക്, എല്ലാവർക്കും പരിക്കുണ്ട്. മുഴുവൻ ആൾക്കാർക്കും പരിക്കുണ്ട്. പുറകെ 200 അത്ര പരിക്കായിരുന്നു. ഏറ്റവും പുറകെ അതിന്റെ അടിയിൽ കിടക്കുമായിരുന്നു. ഉറങ്ങിപ്പോനാ സാധ്യത, അത് അവിടുന്ന് വന്നേയില്ലോ. ഇത് ഇവിടുന്ന് വന്ന ഉറങ്ങിപ്പോനാ സാധ്യത. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർ തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി 30 വയസ്സുള്ള മിഥുൻ ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണത്തിന് കീഴടങ്ങി. ചരക്ക് ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂട്ടിയിടയിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. റിപ്പോർട്ടർ പത്തനംതിട്ട.